ടോക്ക് ഓഫ് ദ ടൗൺ എന്താണ്? ആട് ജീവിതം. സിനിമ കണ്ട് വണ്ടറടിച്ചിരിക്കുമ്പോൾ കോൺട്രവേഴ്സീസ് വരാതിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഞ്ഞുമ്മൽ ബോയ്സിന് വരെ കോൺട്രവേഴ്സി വന്നു. അപ്പോൾ പിന്നെ ആട് ജീവിതം റിലേറ്റഡ് ആയിട്ട് കോൺട്രവേഴ്സികൾ വരും. അതിൽ മതം കാണുന്നവരുണ്ടാവും അതിനകത്ത്. ഓക്കെ, ഇതൊരു ഇത്രയും കിടിലമായൊരു പുസ്തക രചനയല്ലേ, സിനിമയിലേക്ക് വരുമ്പോൾ അതിലൊരുപാട് കുറവുകളുണ്ട് എന്ന് പറയുന്ന പല ബുദ്ധിജീവികളും കാണും. ഒരുപാട് പേരുമാണ് ഇവിടെ ഇതിനകത്ത്. കാരണം കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായം അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക, ചിന്തകൾ പുറത്ത് പറയുമ്പോഴാണല്ലോ അത് കോൺട്രവേഴ്സീസ്. ഒരു വ്യക്തിയുടെ ചിന്തകളും അയാളുടെ അഭിപ്രായവും അയാളുടെ പെർസ്പെക്റ്റീവും പുറത്ത് പങ്കുവയ്ക്കുമ്പോഴാണ് അതിൽ കോൺട്രവേഴ്സി ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട്, ആളെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് റീന ഫ്രാൻസിസ് ജെറുസലേം. ജെറുസലേമിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത് ചെകുത്താൻ്റെ വീഡിയോകളാണ്. ചെകുത്താൻ ഇരുത്തി വെച്ച് ട്രോളാറുണ്ട് ഇവരെ. ഓക്കെ, ഇപ്പം റീന ഫ്രാൻസിസിൻ്റെ ഒരു വീഡിയോക്കകത്ത് നമ്മുടെ ആട് ജീവിതം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മതം തന്നെ വിഷയം. ഏത് ഇവർക്ക് ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളോട് പ്രത്യേകിച്ചൊരു കലിപ്പ് കൂടുതലുള്ളത് കൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും ജെറുസലേമിൽ നിന്നുള്ള നമ്മുടെ റീന ഫ്രാൻസിസിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങൾ കണ്ടായിരുന്നോ ആട് ജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ രണ്ടര വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയും ഒക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അതും നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ. കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടുകൂടി പണിയെടുക്കാൻ പറ്റില്ല, അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡം ആണെന്ന് പറഞ്ഞിട്ടല്ല, യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നത് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവന് 1000-1200 കൂലി. പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ്? 800 രൂപയ്ക്ക് പണിയെടുപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേലയെന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. കൂലി കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളക്കാർ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടുന്നാ പഠിച്ചിരിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അടിമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി നാട്ടിൽ പോയി കടന്ന് ജോലി എടുക്കുന്നവർ മാത്രമല്ല അടിമത്വം, സ്വന്തം നാട്ടിലെ അടിമപ്പണി എടുക്കുന്ന രീതിയിൽ ജോലികൾ ചെയ്യുന്ന എത്ര പേരുണ്ട്? നീ പറഞ്ഞ ബംഗാളികളെ കൊണ്ടുവന്ന് മൈക്കാട് പണിയെടുപ്പിക്കുന്ന പരിപാടി അറബി നാട്ടിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചത് പഠിച്ചത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതല്ലേ എന്നുള്ള ചിന്താഗതിയൊക്കെ എനിക്കറിയാൻ പാടില്ല. നമ്മൾ പുണ്യപുരാണങ്ങൾ എടുത്തു നോക്ക്, സോക്കോൾഡ് പുണ്യപുരാണങ്ങൾ, ഹോളി ബുക്സ് ഒക്കെ എടുത്തു നോക്ക്, അതിലൊക്കെ പല കഥകളിലും പല രാജാക്കന്മാർക്കും അടിമപ്പണി എടുത്തു വന്ന ആൾക്കാരെല്ലാം ഈ കാണുന്ന മനുഷ്യന്മാരുടെയൊക്കെ പൂർവികർ എന്ന് പറയുന്നത് അല്ലേ. ഈ അടിമത്വം അടിമപ്പണി എന്നൊക്കെ പറയുന്നത് ഏജസ് ബിഫോറുള്ള പരിപാടിയാണ്. ഈ റീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ലേഡിക്ക് പിന്നെ എന്തുണ്ടായാലും ഓടിക്കേറി അറബി നാട്ടിലേക്കും അവിടുത്തെ മുസ്ലിം ജനതയുടെയും തലയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിൽ നിങ്ങൾ വായ തോന്നിയ കാര്യം വിളിച്ച് പറയാന്ന് വേണം പറയാൻ. പിന്നെ സ്വന്തം നാട്ടിലിരുന്നിട്ടൊന്നുമല്ലല്ലോ പറയുന്നത് നിങ്ങൾ. ഇന്ത്യയിലെ ഇത് ഈ ബേസിക് വേജ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ഇനി ആ കിട്ടുന്നത് മുതലാവുന്ന കൂലിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ എടുത്തിട്ട് നാട്ടുകാർ ഇവിടെ തന്നെ നിൽക്കില്ല. എന്തിനാണ് നാട് വിട്ടിട്ട് ചെക്കന്മാരൊക്കെ പുറത്തു പോകണത്? പെൺകുട്ടികളൊക്കെ പഠിച്ച ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ പുറത്താണ് പോണേ, വേറെ രാജ്യങ്ങൾക്ക് പോവാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ എന്ത് പണിയെടുക്കാനും റെഡിയുമാണ്. പിന്നെ ഈ പറയുന്നത് എന്താ, ഇത് വേറെ എന്തിലേക്കുള്ള ഒരു ബിൽഡപ്പാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ആ ബിൽഡപ്പ് എന്തിലേക്കാന്നുള്ളത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കോമഡി. ഞാന്
ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര് ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ എന്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ്. ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത്. പിടികിട്ടുന്നു നിങ്ങൾക്ക്? ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എന്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവള് പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ എന്താ പറഞ്ഞ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്കെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ്. ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അയ്യോ, ഇവർക്ക് ഇനി വേസ്റ്റ് എടുക്കലും കണ്ടാണോ പണി പറയാൻ പറ്റില്ലേ? കാരണം ഏതോ വീട്ടിൽ ജോലി എടുക്കുമ്പോൾ വക്കീൽ പറഞ്ഞു ആ വീട്ടിൽ എന്നേക്കാ ശമ്പളം നിനക്കാന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയുന്നത് വേസ്റ്റ് എടുക്കുന്നവർക്കാണ് കൂടുതൽ എന്നൊക്കെ. അല്ല, അതിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാണ് ചേച്ചി. വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിമാർക്കോ അല്ലെങ്കിൽ വീട്ടിൽ പുറത്ത് പണിക്ക് വരുന്ന ചേട്ടന്മാർക്കൊക്കെ ഇവിടെ സാധാരണ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കാറിൻ്റെ ഷോറൂമിൽ പോയി നിൽക്കുന്ന പയ്യന്മാർ കാണും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ മാസം കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളം ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാറുണ്ട്, അവർക്ക് കിട്ടാറുണ്ട്. അതായത് ഏത് ജോലി എടുക്കാനാണോ മാൻ പവർ കുറവുള്ളത് ആ സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും ജോലി എടുക്കാൻ ആളുകൾ വരുമ്പോൾ ഡബിൾ സാലറി കൊടുത്ത് വെക്കാറുണ്ടാവും. കാരണം ആളെ കിട്ടാണ്ടാവില്ല ജോലി ചെയ്യാൻ. ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ പറഞ്ഞ ഒരു വേസ്റ്റ് പോരാനും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊരു ഹൗസ് നേഴ്സിൻ്റെ പണിയെടുക്കാനൊക്കെ ആളുകൾ കമ്മി ഉണ്ടാവും, കുറവുണ്ടാവും. ആ രാജ്യത്ത് ആ ജോലി ചെയ്യാനാവും ആളുകളെ കമ്മി. പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ആരെ ആക്സെപ്റ്റ് ചെയ്യും? ആ പുറം രാജ്യത്ത് ഏത് രാജ്യത്തു നിന്നാണോ അവർ വരുന്നത് അവരുടെ ആ രാജ്യത്ത് അവർ ആ ജോലി ചെയ്താൽ കിട്ടണേക്കാൾ ഡബിൾ പൈസ അവിടെ കിട്ടുന്നുണ്ടാവും. ഇതൊന്നും അല്ല വിഷയം, ഇവരെ വിഷയം വേറെയാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ രണ്ടര വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം വേരിടുകയും ചെയ്തിരുന്നു, മനസ്സിലായോ? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ കുഞ്ഞ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട് നേച്ചറിന് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹത്തിന് അതെന്ത് എങ്ങനെയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞു നാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്തുപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണും ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികേടുകൾ കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും? പ്രിയ സഹോദരങ്ങളെ, എനിക്കത് കേട്ടപ്പോ ഭയങ്കരമായിട്ട്, അതായത് ഒരു എന്താ പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായ ഒരു ജീവിതമൊക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു, അത് കഥയായി മാറുന്നു. അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു പോകുന്ന സമയത്ത് പണ്ട് മുഹമ്മദ് ഭ്രാന്തന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തോ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ഭോഗിക്കുവാനായിട്ട് ആയത്തിറക്കി കൊടുത്തിയാ, അവരെ അനുവാദം പറഞ്ഞു കൊടുത്തതാ, മനസ്സിലായോ? ഒട്ടകത്തിന്റെ കൂടെയും ഭോഗിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് ഭ്രാന്തൻ. ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഇവര് മനുഷ്യന്മാരെ കാണുന്നത് മതം വെച്ചിട്ടാണ്, മതം എലമെന്റ് വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവര് എന്ത് പറഞ്ഞു വന്നാലും മതം എലമെന്റ് ആയിരിക്കും അതിനകത്തുള്ളത്. ഓക്കെ, ഇപ്പൊ ഇവര് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ പോർഷൻ ഈ പറഞ്ഞ എന്താ പറയാ ബെന്യാമിനെ എഴുതി വെച്ചതിലും ഉണ്ടാവും,
അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയിൽ ഇത് കാണിച്ചില്ല, പക്ഷെ അവർ ഷൂട്ട് ചെയ്തു ബെന്യാമിൻ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കണ്ടട്ടെ. ബെന്യാമിനും നജീബും കൂടി നമ്മുടെ ജാങ്കോ സ്പേസ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് കട്ട് ചെയ്ത സീനുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, മെയിനായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു. അതായത് ആടുമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് സെൻസർ, കാരണം അത് നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ്. ചിത്രീകരിച്ചിട്ടുണ്ട്, പക്ഷേ സെൻസർ എ സർട്ടിഫിക്കറ്റിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എ സർട്ടിഫിക്കറ്റ് പോയ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പിന്നെ അത് നമ്മൾ ഫാമിലിയായിട്ട് ചിത്രം കാണാൻ വരുന്നവരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതെടുത്ത് കളഞ്ഞത്. യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ്, പക്ഷേ അത് ആ സിനിമയുടെ ആത്മാവിനെ ബാധിച്ചു. ആത്മാവാണ്, പക്ഷെ സെൻസർ ബോർഡിന് അത് അറിയില്ലല്ലോ. അത് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അതൊരു സിനിമയുടെ ആത്മാവ് തന്നെ ആയിരുന്നില്ല? ആയിരുന്നു, അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ആ മിസ്രയിൽ ജീവിച്ച് 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 ചെന്ന ആടുകളോടൊപ്പം ജീവിച്ച് ആടായി തീർന്ന ആടുകളോടൊപ്പം രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു കഥാപാത്രം, അങ്ങനെ തന്നെയാണ് സിനിമ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതും. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതായ പരിമിതികൾ, നമ്മുടെ കാഴ്ച സമൂഹത്തിൻ്റെതായ പരിമിതികൾ കാരണമാണ് അത് ഉണ്ടായത്. ചിലപ്പം എന്നെങ്കിലും ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞ് വിജയമൊക്കെ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഇത് ഒ ടി ടിയിലോ ഏതെങ്കിലും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ സീനുകളൊക്കെ ഉൾപ്പെടുത്തിയാവാം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആട് ജീവിതത്തിൻ്റെ ഒരു അൺകട്ട് വേർഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആടുമായിട്ടുള്ള സീനുകൾ ഇവർ ഷൂട്ട് ചെയ്തതും കട്ട് ചെയ്തതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇതിൽ ബെന്യാമിൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ, അതായത് ഈ ലേഡി ഇത് മതത്തിനായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. മറ്റേ ഉസ്താദ്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്രസകൾ എന്നൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കേസുകൾ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉസ്താദ്മാരും മദ്രസയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഒരു തൊഴുത്ത് കിട്ടുന്ന പരിപാടിയാണ് റീന ഫ്രാൻസിസ് കാട്ടി വെച്ചിട്ടുള്ളത്. ഇല്ലയെന്ന് പറയുന്നില്ല, ചിലർ ഈ പറഞ്ഞ ആളുകളുണ്ട്, അങ്ങനത്തെ ന്യൂസുകൾ പുറത്ത് വരാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഇനി അങ്ങനെയുള്ളവരെല്ലാ മതത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. ചില മനുഷ്യന്മാരങ്ങനെയാണ്, ചിലരങ്ങനെയാണ്, ചില മനുഷ്യന്മാരങ്ങനെ ചെയ്തതിന് മൊത്തം മതത്തിനെ വെച്ച് പറഞ്ഞ് അല്ലെങ്കിൽ അതിലേക്ക് മതം കുത്തിക്കലത്തി അത് ആ മതത്തിലെ അയാൾ കാരണമാണ് അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആൾ കാരണമാണ് ഇത് പഠിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത്. ബെന്യാമിൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ ഒരു ആരോരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി പെട്ട് മൃഗങ്ങൾ മാത്രം ചുറ്റിലായി സ്വന്തം പേര് വരെ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നജീബിൻ്റെ കേസിൽ ഭാഷ മറന്നു പോവുകയോ അല്ലെങ്കിൽ പേര് മറന്നു പോവുകയോ വായിക്കാൻ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ വന്നില്ല. ഓക്കെ, അതെന്തോ ഒരു ഭയങ്കര സംഭവമാണ്, അത് സംഭവിച്ചില്ല. അല്ലാത്ത കണ്ടീഷനിൽ ചില മനുഷ്യന്മാർക്ക് ഇതേപോലെ ഒന്നോ രണ്ടോ മൂന്നോ വർഷം ഒരു മനുഷ്യനോടും സംസാരിക്കാൻ പറ്റാത്ത മൃഗങ്ങളൊപ്പം മാത്രമായിട്ട് ജീവിതം പോകുന്ന സമയത്ത് ആ മനുഷ്യൻ മൃഗമായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ വന്ന ഒരു അതൊരു വേറൊരു മനുഷ്യൻ്റെ ഒരു ഇമോഷണൽ സൈഡാണോ പറയുന്നത്, അല്ലാതെ ഇയാൾ ഈ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ്, അത് ഈ മതത്തിൽപ്പെട്ടത് കൊണ്ടാണ് അയാൾ ഇങ്ങനെയായത്, അത് നജീബ് ആയതുകൊണ്ടാണ് അങ്ങനെ, രാമൻകുട്ടി ആണെങ്കിൽ അങ്ങനെയല്ല, തോമസ് ആണെങ്കിൽ അങ്ങനെയല്ല, അത് കൊള്ളാലോ റീന ഫ്രാൻസിസെ, അത് കൊള്ളാലോ. ആട് ജീവിതം നജീബിൻ്റെ കഥയല്ല, തോമസിൻ്റെയോ രാമൻകുട്ടീൻ്റെയോ കഥയാണെന്നുണ്ടെങ്കിൽ റീന ഫ്രാൻസിസ് ഇത് വന്ന് ചിലക്കിയോ? അപ്പം അവിടെ പേരും മതമാണ് റീന ഫ്രാൻസിസിൻ്റെ പ്രശ്നം, പിന്നെ വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് കുറച്ച് ലൈം ലൈറ്റ് കിട്ടണം, അതല്ലേ? നടന്നോട്ടെ, നാട്ടുകാരെ വെട്ടി കിട്ടും, ഏത് കമൻറ്റ് ബോക്സിൽ വെട്ടി 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 തീർക്കും നാട്ടുകാർ, അത് ഫുള്ള് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും.